മിക്സ്ഡ് ആണ്. അപ്പൊ കോഫി കാര്യങ്ങളൊക്കെ നമ്മളെ കോമൺ കിച്ചൺ വ്യൂ നമുക്ക് ഇവിടെ റെന്റ് വരുന്ന. ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മളെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലില് ആണുള്ളത്. അപ്പോൾ ഇവിടുത്തെ നമ്മളെ ഡോമും കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ വ്ലോഗിൽ. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് വശം, സിലസ്ക യൂണിവേഴ്സിറ്റി, അതായത് സിലേഷ്യൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ നമ്മളെ കോളേജിൻ്റെ ലൈബ്രറി ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോയി നോക്കാം. ഓക്കെ, ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ഡോറാണ്, തുറക്കുന്നു, വീണ്ടും തുറക്കുന്നു. ഇവിടെ ഒരു അമ്മച്ചി ഉണ്ടാവും കോളേജിൽ നിന്ന് ഒരു കാർഡ് കിട്ടും. ആ കാർഡ് എന്താക്കാം, ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇത് ഓപ്പൺ ആയി, നമുക്ക് ഉള്ളോട്ട് ഇങ്ങനെ കയറി പോവാം. അപ്പം ഇവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ ഇങ്ങനത്തെ ഒരു കാർഡ് ഉണ്ടാവും. അപ്പം നമ്മളിവിടെ എ ബ്ലോക്കും ഉണ്ട്, ബി ബ്ലോക്കും ഉണ്ട്. അപ്പം നമ്മൾ എ ബ്ലോക്കിലാണുള്ളത്. ഗായ്സ്, അങ്ങനെ നമ്മളെ വ്ളോഗിൽ നിന്ന് പുതിയൊരാളും കൂടി ഉണ്ട്, ഫോർ യു ആഷിഖ്. ആഷിഖ് ഒരു യൂട്യൂബ് വ്ളോഗറാണ്. അപ്പോൾ ദാ ഇതാണ് നമ്മളെ ബ്ലോക്ക്. എത്ര നില? ടോട്ടൽ 5 നിലയുണ്ട്. അതിൽ 3-ാമത്തെ ഫ്ലോറിലാണ് നമ്മളെ റൂം വരുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് 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 അവിടെ കണ്ടോ, നമുക്ക് നല്ല ഫുട്ബോൾ കോർട്ടൊക്കെ തന്നെ കളിക്കാം. ഇവിടെ പണി നടക്കായതുകൊണ്ട് അവിടെ ക്ലോസ് ആണ്, അല്ലെ നമുക്ക് അവിടെ പോയി ഫുട്ബോൾ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളെ ബ്ലോക്കിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്, ഓട്ടോമാറ്റിക് ഡോറാണ്, ഡോർ തുറക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റിൽ കയറി നമ്മളെ ഫ്ലോറിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല, വേറെ സ്റ്റുഡൻസൊക്കെ ഉണ്ട്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, ചെക്ക് സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നത് മിക്സ്ഡ് ആയിട്ടാണ്, അതായത് ഗേൾസും ബോയ്സൊക്കെ ഒപ്പം തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പം ഈ ലിഫ്റ്റ് എടുക്കുന്നു, തേർഡ് ഫ്ലോർ നിൽക്കുന്നു, 2-hour room. ഗൈസ്, അങ്ങനെ ലിഫ്റ്റ് നമ്മൾ ഇറങ്ങി തേർഡ് ഫ്ലോറിലെത്തി. അപ്പോൾ ഇതാണ് നമ്മളെ തേർഡ് ഫ്ലോർ. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മളെന്താക്കുന്നത്, നമ്മളെ തേർഡ് ഫ്ലോറിലാണ് ഒരുവിധം നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും നമ്മളെ ഇന്ത്യൻ സ്റ്റുഡൻസൊക്കെ ഈ ഒരു ഫ്ലോറിലാണ് അധികമായിട്ടുള്ളത്. ബ്ലോക്ക് തേർഡ് ഫ്ലോറ് എ ബ്ലോക്കിലെ. അപ്പോൾ ഇതൊക്കെ നമ്മളെ റൂമാണ്, ഇത് ബോയ്സിൻ്റെ റൂമാണ്, നെസ്കണോ ഈ മുറിയുടെ ഐശ്വര്യം 307. അപ്പോൾ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് കാണിച്ചു തരാം. ഇവിടെയൊക്കെ നമ്മൾ ഏകദേശം മലയാളികൾ ഒക്കെ തന്നെയാണുള്ളത്. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളെ റൂം 310. സോ നമുക്കിതാ ഇവിടെ നല്ലൊരു അലമാരുണ്ട്, 4 ഡയറാക്കായിട്ടുള്ള. പിന്നെ ഇതിൻ്റെ ബെഡാണ്, ഇതിൻ്റെ വർക്ക് സ്പേസ് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്നാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യൽ. പിന്നെ കുറച്ച് നോട്ട്സ് കാര്യങ്ങൾ, പിന്നെ മറ്റേ കുറച്ച് സാധനങ്ങളൊക്കെ വിളിച്ചിട്ട് ഇതിൻ്റെ റൂംമേറ്റിൻ്റെ ബെഡാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2 ടേബിളുകളുണ്ട്, ഇറ്റലി ഒരു ടേബിളും രണ്ടാൾക്ക് 2 ടേബിളുണ്ട്. പിന്നെ നമ്മളെ എന്താ വെച്ചാൽ നമ്മളെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വെക്കാൻ പറ്റൊരു കബോർഡ് കാര്യങ്ങൾ. പിന്നെ നമ്മളെ ഐറ്റംസ് പൊടികളൊക്കെ വേറെ ഒന്നിൽ വെച്ചിട്ടുണ്ട്. പിന്നെ താമസല്ല കുറച്ച് സാധനങ്ങൾ, പേസ്റ്റ് കാര്യങ്ങൾ, നമ്മളെ ഷൂ കാര്യങ്ങൾ. ഇവിടെ തന്നെ നമുക്കൊരു വാഷ് പേസും കൂടി വരുന്നുണ്ട്. ഇതാണ് നമ്മളെ വാഷ് പേസുള്ള സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. റൂമിൽ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വേറൊരു ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കാണ് ഇവിടെ വ്യൂ ഉള്ളത്. ഇവിടെ വേറെ കിഡിലും വ്യൂ ഉള്ള വേറെ കുറച്ച് റൂമുകളുണ്ട്, അത് അവിടെ പോകാം. നമുക്ക് ഫായ്സിൻ്റെ റൂമാണ് ഇത്, നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ റൂമാണ്. പല റൂമാണ് ക്ലീനിങ് ഡ്യൂട്ടിയിലാണ് ഇതേപോലെ റൂം. അപ്പോൾ ഏകദേശം എല്ലാം ഒരേ മാതിരിയുള്ള ഒരു ഒരേ സ്ട്രക്ചറിൽ തന്നെയാണ് ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫായ്സിൻ്റെ റൂമത്തെ വേറൊരു സൈഡാണ്, നമുക്ക് ആ ഒരു സൈഡാണെങ്കിൽ ഇവിടെ നമ്മളുടെ ഷിബിലിക്കാണ് ഫായ്സിൻ്റെ റൂംമേറ്റ്. അപ്പോൾ ഇതാ ഇങ്ങനെ ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ സെയിം ആണ്. പക്ഷെ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. വൈകുന്നേരം ആകുമ്പോൾ അതിലിങ്ങനെ ട്രെയിനൊക്കെ ഇങ്ങനെ പോകും. പിന്നെ സൺസെറ്റ് കിഡിലനാണ് ഇവിടുത്തെ സൺസെറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഈ റൂമിൻ്റെ കാഴ്ചകൾ. നമുക്ക് ഇവിടുത്തെ കോമൺ ബാത്റൂമും പിന്നെ കോമൺ കിച്ചണൊക്കെ ഒന്ന് പോയി കാണാം. ഞാൻ ഇവിടുത്തെ നമ്മളെ കോമൺ കിച്ചണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്യാസല്ല, ഇത് ഇലക്ട്രിക്കിൻ്റെ അല്ലേ, ഇലക്ട്രിക്കിൻ്റെ ഇവിടെ നമുക്ക് നമ്മളെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കുക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ താഴത്തൊരു ഓവൻ ഉണ്ട്, ഇവിടെ അപ്പം നമുക്ക് ഗ്രിൽ ഐറ്റംസ് ഒക്കെ വെക്കണമെങ്കിൽ ഇവിടെ അങ്ങനെ വെക്കാം. കെറ്റിലുണ്ട്, പിന്നെ ഇവിടെ അതാ ഒരു ഓവൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് സാധനങ്ങളൊക്കെ ചൂടാക്കി കഴിക്കണേ അതിങ്ങനെ കഴിക്കാം. ഇതാണ് നമ്മളെ കിച്ചൺ വരുന്നത്. ഇതേപോലെ എല്ലാ ബ്ലോക്കിലും നമുക്ക് കിച്ചൺ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യണമെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള കോമൺ ആയിട്ടുള്ള കിച്ചണാണിത്. ഗൈസ്, അങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇവിടെ വരുന്ന നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. ഇവിടെ നമുക്ക് ഫ്രിഡ്ജുകളുണ്ട്, ഫ്രിഡ്ജിൽ നമുക്ക് എന്താക്കാം, നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം, കാര്യങ്ങളൊക്കെ വെക്കാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാം.
അപ്പൊ ഇതാണ് ഇവരെന്തായാലും ഇതൊക്കെ ക്ലീൻ ആക്കി വെക്കും. പിന്നെ ഓരോ ഫ്ലോറിനും ഇതേപോലെ വേറെ വേറെ രീതിയിൽ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ ബ്ലോക്കില് ബോയ്സും ഗേൾസ് ഒക്കെ മിക്സഡ് ആണ് ഇവിടെ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടാൾക്കാരുണ്ടല്ലോ എന്ന് പറയാം. ഇവിടെ രണ്ടാൾക്കാരുണ്ട്. സേ ഹായ്. ഇവിടെ റൂമിലുള്ള ഒരു വ്യൂ ആണിത്. അപ്പം ഇവിടെ എല്ലാരും മിക്സ് ആയില്ല, എന്താ നാളെ കുടിക്കുന്നത്. അപ്പൊ ഇതാണ് വല്ല റൂം. അപ്പൊ ഇതില് മാത്രമാണ് ഈ ഫ്ലോറിലുള്ളത്. പിന്നെ ഉക്രൈൻസ് ഉണ്ട്, പക്ഷെ നമ്മള് ഈ ഫ്ലോറില് ഇവല് മാത്രമേ ഉള്ളൂ. ഇവിടെ പോയാൽ വേറൊരു വ്യൂ ഉണ്ട്, അത് കാണിച്ചുതരാം. ഹോസ്റ്റലിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ വലിയൊരു ശ്മശാനമുണ്ട്. ശ്മശാനമല്ല, ശവക്കല്ലറകള് കൊറേ ഉണ്ട്. ആൾക്കാർ ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ നല്ല നല്ല പൂകളൊക്കെ വെക്കും. നല്ല രസമാണ് കാണാൻ. ഈ സൈഡിൽ നിന്നുള്ളൊരു പുറത്തുള്ളൊരു വ്യൂ ആണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ. കാഴ്ച അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ബാത്റൂമാണ് വരുന്നത്. അപ്പുറത്തെ ബ്ലോക്കിൽ നമുക്ക് എന്താണ് ഒരു സിംഗിൾ ആയിട്ടുള്ള ബാത്റൂമും ടോയ്ലറ്റും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ കുളിക്കുന്ന സ്ഥലം. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവും. ഇങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് എന്താട്ടാം, നമ്മുടെ കുളി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാവുക. ഇവിടെ നല്ലൊരു വാഷ് ബേസ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യാം. കോമൺ ആയിട്ടുള്ള ഇവിടെ എല്ലാ ദിവസവും, എല്ലാ ദിവസവും അല്ല, ശനി ഞായർ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ദിവസവും വന്നിട്ട് വലിയ ക്ലീൻ ചെയ്യും. ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ളത്, ഇവിടെ നമുക്ക് വാഷ്റൂം വരുമ്പം നമ്മുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് വരുന്നത്. അപ്പം ഇതിങ്ങനെ ഇങ്ങനെ സെക്ഷൻ സെക്ഷൻ ആയിട്ട്. ഇവിടെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ നമ്മളെ വെള്ളം ഉണ്ടാവില്ല, ടിഷ്യൂ പേപ്പർ ഉണ്ടാവാം. ബാത്റൂം നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് യൂസ് ചെയ്യണം. അപ്പം നമ്മൾ യൂറോപ്പിൽ വന്ന് കയ്യിലുള്ള ഭയങ്കരമായിട്ടുള്ളൊരു കൾച്ചറൽ ഷോക്കാണത്. ഇവിടെ വെള്ളമൊന്നും യൂസ് ചെയ്യില്ല, നമ്മൾ പേപ്പറാണ് യൂസ് ചെയ്യുക. അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. ഗായ്സ് അപ്പം നമുക്ക് ഈ ഒരു റൂമിന് നമുക്ക് ഇവിടെ റെൻറ്റ് വരുന്ന എത്ര വെച്ചാൽ 3600 കെ സി. ഇവിടുത്തെ കറൻസി കെ സി ആണ്, ചെക്ക് കൊറോണ. അപ്പം അത് യൂറോയിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 142 യൂറോ വരും. പിന്നെ അത് നമുക്ക് INR നോക്കുകയാണെങ്കിൽ നാട്ടിലത്തെ ഒരു 13 rupees ആ ഒരു ഇതിലാണ് വരിക. അപ്പൊ നമുക്ക് യൂറോപ്പിൽ തന്നെ നോക്കുമ്പോൾ ചീപ്പാണ് ഇവിടെ സ്റ്റേ കാര്യങ്ങൾ. പിന്നെ ഇവിടെ കുറെ കോമൺ ആയിട്ടുള്ള കിച്ചണും വേറെ ബിൽസോ കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്ട്രാ വരുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഈ ഡ്രസ്, നമ്മളെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഓലയിൽ മാറ്റിത്തരും. പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. കോമൺ ആയിട്ട് നിൽക്കുന്ന ഡോമാണ്. പിന്നെ നമ്മള് റൂം കുറച്ച് പ്രാഗിന്ന് കുറച്ച് മാറിയിട്ടാണ് വരുന്നത്. അപ്പൊ അതിനുകൊണ്ട് ഇവിടേക്ക് എന്താണ് ലിവിങ് കോസ്റ്റ് കുറവാണ്. നമ്മളെ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്തുണ്ട്, ഈ കോഫിയൊക്കെ കിട്ടുന്ന ഈ ഒരു മെഷീൻ ഉണ്ട്. ഇതില് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, കോഫി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് കുടിക്കാം. ജസ്റ്റ് അവിടെ കപ്പ് കൊണ്ടുപോയിച്ചു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ നമ്പർ, എത്ര രൂപയാണ് എക്സ്പ്രസോ കോഫിക്കൊക്കെ ഉള്ളത്. അപ്പം 20 kg, 20 kg, 16 kg ആക്കാണ് റേഞ്ച് വരുന്നത്. കഴിച്ച് അങ്ങനെ നമ്മളെ ഈ വീഡിയോ ഇവിടെ കഴിയാണ്, നമ്മളെ ഹോസ്റ്റൽ ടൂർ. അപ്പം നമ്മളിപ്പം ഏകദേശം നമ്മളെ റൂമ് കാര്യങ്ങൾ ബാത്റൂം കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ സിയോ.